നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മന്ത്രി ആന്റണി രാജു ലാഭകരമെന്ന് വിശേഷിപ്പിച്ച സിറ്റി സർക്കുലർ പദ്ധതിയെ തള്ളിപ്പറഞ്ഞ് വിമർശനമേറ്റുവാങ്ങിയ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിന് വീണ്ടും തിരിച്ചടി. KSRTCയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തു വന്നു. ഇതോടെയാണ് ഇലക്ട്രിക് ബസ് ലാഭകരമല്ലെന്ന മന്ത്രിയുടെ വാദം മൊത്തത്തിൽ പൊളിഞ്ഞത്. ഇലക്ട്രിക് ബസിന് ഡിസംബർ മാസം വരെയുള്ള സർവീസുകളുടെ എണ്ണവും അതിലൂടെ ഉണ്ടായിട്ടുള്ള ലാഭവും പൂർണ്ണമായും വ്യക്തമാക്കുന്നതാണ് KSRTCയുടെ വാർഷിക റിപ്പോർട്ട്. ഏപ്രിൽ മാസത്തിൽ തലസ്ഥാനത്തെ നിരത്തിലെത്തിയ ഇലക്ട്രിക് ബസുകൾ ഡിസംബർ മാസം വരെ 288.91 ലക്ഷം രൂപ ലാഭമുണ്ടാക്കിയെന്നാണ് KSRTCയുടെ കണക്ക്. ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഇലക്ട്രിക് ബസുകൾ 18901 സർവീസ് തലസ്ഥാന നഗരത്തിലാകെ നടത്തി. നിലവിലെ സാഹചര്യത്തിൽ ഇലക്ട്രിക് ബസ് 1 കിലോമീറ്റർ ഓടാൻ 28.45 രൂപയാണ് വേണ്ടി വരുന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ശമ്പളത്തിനും ഇന്ധനത്തിനും അടക്കം ചെലവ് വരുന്ന തുകയും ചേർത്തുള്ളതാണ് ഈ 28.45 രൂപ. 1 കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്ന വരുമാനമാകട്ടെ ശരാശരി 36.66 രൂപയാണ്. അതായത് ചെലവുകൾ കഴിഞ്ഞുള്ള തുക പരിശോധിച്ചാൽ 1 കിലോമീറ്റർ ഓടുമ്പോൾ ഇലക്ട്രിക് ബസ്സിൽ നിന്നും 8 രൂപ 21 പൈസ ലാഭം കിട്ടുന്നുണ്ടെന്നും KSRTCയുടെ വാർഷിക റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഇലക്ട്രിക് ബസ്സുകളുടെ ലാഭനഷ്ട കണക്കുകൾ രേഖപ്പെടുത്തിയ വിശദമായ റിപ്പോർട്ട് CMD ചൊവ്വാഴ്ച മന്ത്രിക്ക് സമർപ്പിക്കും. CMD റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികളിലേക്ക് ഗതാഗത മന്ത്രി കടക്കാനിരിക്കെയാണ് KSRTCയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തുവന്നത്. ഗണേഷ് കുമാർ ഉയർത്തിവിട്ട ഇലക്ട്രിക് ബസ് വിവാദം KSRTCയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തുവന്നതോടെ ശക്തമായിട്ടുണ്ട്. ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവും KSRTCയും സിറ്റി സർവീസിനെ വാനോളം പുകഴ്ത്തുന്നതിനിടെയായിരുന്നു ഇലക്ട്രിക് ബസ്സുകൾ വെള്ളാന എന്ന് തുറന്നടിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്തെത്തിയത്. ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങേണ്ടെന്നും നിലവിൽ സിറ്റി സർവീസിന് ഈടാക്കുന്ന 10 രൂപ നിരക്ക് പുനഃപരിശോധിക്കുമെന്നുമായിരുന്നു ഗണേഷ് കുമാർ സ്വീകരിച്ച നിലപാട്. ഒപ്പം നിലവിലോടുന്ന റൂട്ടുകൾ പുനഃക്രമീകരിക്കാൻ പദ്ധതിയുണ്ടെന്നും വ്യക്തമാക്കി. തലസ്ഥാനവാസികൾ നെഞ്ചേറ്റിയ സർവീസിനെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാനാകില്ലെന്ന് MLA VK പ്രശാന്തും മേയർ ആര്യ രാജേന്ദ്രനും നയപരമായ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുമ്പോൾ ജനപക്ഷത്ത് നിൽക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നിലപാടെടുത്തിരുന്നു. വൈദ്യുത ബസ്സുകൾ നഷ്ടമാണെന്നും പലപ്പോഴും കിട്ടുന്നത് തുച്ഛമായ ലാഭമാണെന്നും മിക്കവാറും വൈദ്യുത ബസ്സിൽ ആളില്ലെന്നുമായിരുന്നു ഗതാഗത മന്ത്രിയുടെ വാദം. 10 രൂപയിൽ നിന്ന് ബസ് നിരക്ക് വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നഷ്ടത്തിലോടുന്ന മുഴുവൻ റൂട്ടുകളും റീഷെഡ്യൂൾ ചെയ്യുമെന്നും വൈദ്യുത ബസ്സിന് 1 കോടി രൂപയ്ക്ക് അടുത്താണ് വില. ആ പണത്തിന് 4 ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.